ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുണ്ടാക്കാനായി നമുക്കാദ്യം ക്യാരറ്റ് വേണം. 1/2 കിലോയിലേക്കാൾ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ചോപ്പ് ചെയ്ത് എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നു. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെള്ളം കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റാകാനായി വയ്ക്കുന്നു. പഞ്ചസാര ഉരുകി കാരമലായിട്ട് വന്ന് അതിൻ്റെ ആ കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് ചൂടുള്ള വെള്ളം അതിലേക്ക് ചേർക്കുക. സൂക്ഷിച്ച് ചേർക്കണം, മേത്ത് തെറിക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുന്നു. അത് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിവിടെ റേസിൻസ് ആണ് എടുത്തിരിക്കുന്നത്, കുറച്ച് അതിലേക്ക് ചേർത്തിരിക്കുന്നു. അഞ്ചാറ് മിനിറ്റിൽ കൂടുതൽ എടുക്കും അത് നന്നായി തിളച്ച് അതിൻ്റെ ആ വെള്ളം വറ്റി വരാനായി. വെള്ളം വറ്റി ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തു. അതിലേക്ക് 3/4 കറിയാമ്പൂ, 1 വലിയ കഷ്ണം പട്ട, കുറച്ച് ജാതിക്ക, 1 ഏലയ്ക്ക ഇത്രയും ചേർത്ത് അത് നന്നായി പൊടിക്കുക. ഇത് കുറച്ച് വലിയ കേക്കാണ്, 9 ഇഞ്ചിൻ്റെ പാൻ ആവശ്യമായിട്ട് വരും. അത് നന്നായി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. മൈദ 2 കപ്പാണ് ഇതിലേക്ക് എടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി അരിച്ചെടുക്കുന്നു. ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് കൂടി ചേർത്ത് ഇളക്കി വയ്ക്കാം. ഈ കേക്കിലേക്കായി 4 മുട്ടയാണ് വേണ്ടത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നു. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരുന്ന ആ പഞ്ചസാര മിക്സ്ചർ ചേർക്കുന്നു. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്ത് വയ്ക്കുന്നു. എടുത്തു വച്ചിരുന്ന മൈദ മിക്സ്ചറിലേക്ക് ഈ മിക്സിയുടെ ജാറിലുള്ളത് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കുന്നു. ഇതിലേക്ക് ചൂടാറിയ ക്യാരറ്റ് മിക്സ്ചർ കൂടി ചേർത്ത് വീണ്ടും ഇളക്കുന്നു. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ്ചർ ചേർത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് അലങ്കരിച്ച് വയ്ക്കാം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് 55-60 മിനിറ്റോളം എടുത്തു. എനിക്ക് 150 ഡിഗ്രിയിൽ 60 മിനിറ്റ് കൊണ്ടാണ് ഈ കേക്ക് ബേക്കായി കിട്ടിയത്. വളരെ ടേസ്റ്റിയായ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ ആ പാനിൽ നിന്ന് മാറ്റി ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്ക് എടുക്കാം. നന്നായി ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാം.